ചരിത്രപരമായ ബേക്കൽ ഫെസ്റ്റിൻ്റെ മൂന്നാം ദിനത്തിൽ ഇന്ന് ഇവിടെ നടക്കുവാൻ വേണ്ടി പോകുന്നത് സാംസ്കാരിക സമ്മേളനമാണ് ആയത്തിൻ്റെ പ്രസിഡന്റ് പ്രിയങ്കരനായ സംഘാടക സമിതി നൂറ്റാണ്ടുകളുടെ ചരിത്ര പൈതൃകമുറങ്ങുന്ന ഒരു നാട് അനേകം അധിനിവേശനങ്ങളെ അഭിമുഖീകരിച്ചിട്ടുള്ള ഒരു ജനതയാണ് നമ്മുടേത് അതുകൊണ്ട് തന്നെ നമ്മൾ തോറ്റുകൊടുക്കില്ല എന്ന് തീരുമാനിച്ചിട്ടുള്ളവരാണ് ഈ ഓരോ പരിപാടിയിലും പ്രകടമാവുന്നത് നമ്മുടെ ഈ അതിജീവനത്തിന് വേണ്ടിയുള്ള മന്ത്രമാണ് ജനകീയ എംഎൽഎ ഉദുമ എംഎൽഎ ശ്രീ അഡ്വക്കേറ്റ് സി എച്ച് കുഞ്ഞുങ്കോ എംഎൽഎ അവർക്ക് നമ്മുടെ ഈ പരിപാടിയിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്ന ഈ ബേക്കൽ ഫെസ്റ്റിനെ മാറ്റി നിർത്തിയുള്ള കാസർഗോഡിന്റെ ചരിത്രം അപൂർണമായിരിക്കുമെന്ന് വളരെ ഉറച്ച വിശ്വാസത്തോടുകൂടി ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു കാസർഗോഡിന്റെ ചരിത്രത്തിലെ അവിഭാജ്യ ഘടകമായി ബേക്കൽ ഫെസ്റ്റ് മാറിയിരിക്കുന്നു ഈ ജനക്കൂട്ടത്തെ ഇങ്ങനെ കാണുമ്പോൾ എൻ്റെ കണ്ണിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളെയും കുട്ടികളെയുമാണ് കാണാൻ പറ്റുന്നത് അതൊരു പക്ഷേ ഈ വേദിയിലെ സ്ത്രീ പ്രാതിനിധ്യം എന്നുള്ള നിലയിലും നിങ്ങളിൽ ഒരാളാണ് എന്നുള്ളത് കൊണ്ടുമായിരിക്കും എനിക്ക് കാണുന്നിടത്തെല്ലാം സ്ത്രീ പ്രാതിനിധ്യം സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും ഒക്കെ ഇങ്ങനെ കാണാൻ കഴിയുന്നത് ചരിത്രപ്രസിദ്ധമായ ബേക്കൽകോട്ടയുമായി ചേർന്ന് നിൽക്കുന്നു ഈ ബീച്ച് ലോകത്തിന്റെ ശ്രദ്ധയാകെ ബേക്കലിലേക്ക് കേന്ദ്രീകരിപ്പിക്കുന്നതിനുള്ള ഒരു വലിയ മഹാമാമാങ്കത്തിന് നമുക്ക് അങ്ങനെ ഒരു പുതിയ കോട്ട ഇവിടെ നിർമ്മിച്ചപ്പോൾ ഈ കോട്ടക്കൊരു പേര് വേണം അതിനുവേണ്ടി അവരന്നൊരു പേരിടൽ മത്സരം നടത്തി ഒരു വിജ്ഞാപനം ഒന്ന് ഇസറു ബേക്കല എന്ന് പറഞ്ഞിട്ട് അന്നത്തെ തുടു രാജാവ് ഒരു വിജ്ഞാപനം പുറപ്പെടുവിച്ചു ഇങ്ങനെ ഒരു പുതിയ കോട്ട കെട്ടിയിട്ടുണ്ട് ആ കോട്ടക്കൊരു പുതിയ പേര് ഒന്ന് ഇസറു ബേക്കല ബേക്കല എന്നിങ്ങനെ വിജ്ഞാപനം പറഞ്ഞ് പറഞ്ഞ് അവസാനം പുതിയ പേര് കിട്ടിയില്ല ഈ ബേക്കല ബേക്കല എന്ന് വേണം എന്നുള്ള വാക്ക് പേരായിട്ട് മാറി വേണ്ടി ഇവിടെ എത്തിച്ചേർന്നതിലുള്ള ഡോക്ടർ ഹരിപ്രിയ ചരിത്ര ഇത് ആ വിഷയത്തിൽ വളരെയധികം കേരളത്തിലെ എല്ലാ തലങ്ങളിലും സഞ്ചരിച്ചുകൊണ്ട് സ്ഥിതി വിഷയങ്ങളിൽ വളരെ സജീവമായി ഇടപെട്ട് കൊണ്ടുപോകുന്നു മുഖ്യാതിഥിയായി പങ്കെടുക്കുവാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നത് പ്രിയങ്കരനായ ഡോക്ടർ വീതവ ഈ ചടങ്ങിലേക്ക് എത്തിച്ചേർന്നതാണ് വളരെ അഭിമാനത്തോടുകൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഈ ചടങ്ങിൽ